കൊച്ചിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച 69-കാരന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ വ്യക്തമാക്കി. ഇദ്ദേഹത്തിന് ഉയർന്ന തോതിലുള്ള രക്തസമ്മർദ്ദവും ഹൃദ്രോഗവും ഉണ്ടായിരുന്നു. രക്ഷിക്കാനായി മാക്സിമം നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. ഇതേ അവസ്ഥയിൽ തുടരുന്ന 4 പേർ കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത്. മരിച്ച അയാളുടെ മൃതദേഹം പ്രോട്ടോക്കോൾ പ്രകാരമായിരിക്കും അടക്കുക എന്നും കൂടി മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് 19 ബാധിച്ച് മരിച്ച വ്യക്തിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. രോഗിയെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചെന്ന് മന്ത്രി അറിയിച്ചു. തീവ്രമായ ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥിതി സങ്കീർണമാക്കി. ഹൃദ്രോഗവും ഉയർന്ന രക്തസമ്മർദ്ദവും സ്ഥിതി വഷളാക്കി. ഈ അവസ്ഥയുടെ കടന്നുപോകുന്ന 4 പേർ കൂടിയുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും ബന്ധുക്കളെയും മറ്റും വീഡിയോയിൽ കൂടിയാണ് ഇപ്പോൾ മൃതദേഹം കാണിച്ചതെന്നും അതുപോലെ തന്നെ അന്ത്യചുംബനം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. 4 പേർ മാത്രമായിരിക്കും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക എന്നും മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെ മരിച്ച യാക്കൂബ് ഹുസൈൻ സേട്ടിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും ഭാര്യയും മറ്റും മൃതദേഹം വീഡിയോയിൽ കാണിച്ചു കൊടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മൃതദേഹം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെയും കാണിക്കില്ല. പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംസ്കാരം. 4 പേർ മാത്രമേ പങ്കെടുക്കാവൂ മന്ത്രി പറഞ്ഞു. സംസ്കാര ചടങ്ങുകൾക്ക് കളക്ടർ മേൽനോട്ടം വഹിക്കും. കോവിഡ് രോഗം ബാധിച്ച് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള മാർഗരേഖ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ റിസർച്ച് സെൻറ്റർ പുറപ്പെടുവിച്ചു. ഇതിനെക്കുറിച്ച് ആദ്യം ബോധവാന്മാരാക്കുക, മരണമടയുന്ന ആ വ്യക്തിയുടെ ബന്ധുക്കളെ ആയിരിക്കും. പിന്നെ ഈ കോവിഡ് 19 പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും മൃതദേഹം മറവ് ചെയ്യുക എന്നും അവർ അറിയിച്ചു. കോവിഡ് രോഗം ബാധിച്ച് മരണം സംഭവിച്ചാൽ മൃതദേഹം കൈകാര്യം ചെയ്യേണ്ട വിധം സംബന്ധിച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് മാർഗരേഖ പുറപ്പെടുവിച്ചു. പകർച്ചവ്യാധിയുടെ സാഹചര്യത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന കർശന നിയന്ത്രണത്തെപ്പറ്റി ബന്ധുക്കളെ ആദ്യം തന്നെ ബോധ്യപ്പെടുത്തുക. മരണ സാഹചര്യം സംജാതമാകുന്നതിന് മുമ്പേ ആരോഗ്യ പ്രവർത്തകർക്ക് ICMR നിശ്ചയിക്കുന്ന രീതിയിൽ വേണ്ട പരിശീലനം നൽകും. മൃതദേഹം പൂർണ്ണമായും ചോർച്ചരഹിതമായ പ്രത്യേക ബോഡി ബാഗിൽ പോയതിനു ശേഷമേ സംസ്കാരത്തിന് കൊണ്ടുപോകൂ. 1% വീര്യമുള്ള ഹൈപ്പോക്ലോറൈറ്റ് ലായനി ഉപയോഗിച്ച് ബാഗിൻ്റെ പുറഭാഗം അണുവിമുക്തമാക്കണം. ഇതിനുശേഷം ബന്ധുക്കൾ നൽകുന്ന തുണിയിലോ മോർച്ചറി തുണിയിലോ പൊതിയാം. പ്രത്യേകം കവചം ധരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാത്രം പുറത്തേക്കെടുക്കുക. ഇവർ ഏപ്രൺ, കയ്യുറ, മൂടിക്കണ്ണണ, N95 നിലവാരമുള്ള മാസ്ക് എന്നിവ ധരിക്കണം. അണുവിമുക്തമാക്കിയ ബോഡി ബാഗിനുള്ളിലാക്കി മൃതദേഹത്തിൽ നിന്ന് വൈറസ് പകരുമെന്ന പേടി വേണ്ട. എന്നാലും മൃതദേഹം എടുക്കുന്നവർ മാസ്കും കയ്യുറകളും ധരിക്കണം. ഓട്ടോപ്സി കഴിവതും ഒഴിവാക്കുക, അഥവാ നടത്തണമെങ്കിൽ ICMR പുറപ്പെടുവിച്ച മാർഗരേഖ പാലിക്കണം. എംബാമിംഗ് അനുവദിക്കില്ല. 4 ഡിഗ്രി താപനിലയിൽ വേണം മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കാൻ. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ച് മോർച്ചറി തുളച്ച് വൃത്തിയാക്കണം. കതകുകളും പിടികളും റെയിലിംഗ്സും എല്ലാം ഇത്തരത്തിൽ തുളച്ച് വൃത്തിയാക്കണം. മൃതദേഹവുമായി സ്പർശനത്തിൽ വരുന്ന എല്ലാ തുണികളും മറ്റ് ബയോമെഡിക്കൽ മാലിന്യമിടുന്ന അണുവിമുക്ത ബാഗിൽ മാത്രം നിക്ഷേപിക്കുക. ഐസൊലേഷൻ വാർഡിൽ കയറി മൃതദേഹം കാണണമെന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ ബന്ധുക്കൾക്കും പ്രതിരോധ കവചങ്ങളെല്ലാം നിർബന്ധം. ശരീരത്തിലെ കത്തീറ്ററുകളും മൂക്കിലെ കുഴലുകളും മറ്റും ഊരിയെടുക്കുമ്പോൾ സ്രവങ്ങൾ പുറത്തേക്ക് വരാതെ നോക്കണം. വീട്ടിലെത്തിയാൽ മൃതദേഹത്തിൻ്റെ മുഖഭാഗത്തെ ആവരണം മാത്രം കുറച്ച് സമയത്തേക്ക് മാറ്റി അടുത്ത ബന്ധുക്കൾക്ക് അന്ത്യദർശനത്തിന് കുറച്ച് സമയം അനുവദിക്കാം. അന്ത്യകർമ്മങ്ങളോ ശുശ്രൂഷകളോ ചെയ്യുന്ന കർമ്മികൾ ഒരിക്കലും മൃതദേഹത്തിൽ സ്പർശിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അന്ത്യചുംബനം നൽകാൻ പാടില്ല. പിന്നെ ഈ മൃതദേഹം കത്തിക്കുകയാണെങ്കിൽ കർമ്മങ്ങൾക്കായി അതിൻ്റെ ചാരം എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് റിസർച്ച് സെൻറ്റർ ഇപ്പോൾ കോവിഡ് 19 ബാധിച്ച് മരിച്ച ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിനായി പ്രോട്ടോക്കോളായി ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്.